ത്യാഗത്തിൻ്റെയും ദൈവബോധത്തിൻ്റെയും ഖുറാനിക അവതരണത്തിൻ്റെയും ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് പുണ്യങ്ങളുടെ പൂക്കാലമായ ഒരു റമദാൻ മാസം കൂടി കടന്നു പോവുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ മാസത്തെ സ്വീകരിക്കുവാൻ എപ്രകാരമാണ് തയ്യാറായതെന്ന് നാം ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. ഈ പരിശുദ്ധ മാസത്തിന് ആഴ്ചകൾ മുമ്പ് തന്നെ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കാൻ ധൃതി കാണിച്ച നാം നമ്മുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും വൃത്തിയാക്കിയിട്ടുണ്ടോ, ശുദ്ധമാക്കിയിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. മറ്റ് ആരാധനാ കർമ്മങ്ങളെപ്പോലെയല്ല റമദാനിലെ നോമ്പെന്നുള്ളത്. ഹുദിസിയായ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണതിന് പ്രതിഫലം നൽകുന്നത്, നോമ്പ് പരിചയാണ്. ഒരു പടയാളി തൻ്റെ നേരെ വരുന്ന ആക്രമണങ്ങളെ എപ്രകാരമാണോ പരിച ഉപയോഗിച്ച് തടുക്കുന്നത്, അതുപോലെ വിശ്വാസിയായ നോമ്പുകാരനായ ഒരു വ്യക്തിക്ക് തന്നിലേക്കടുക്കുന്ന ദുഷിച്ച ചിന്തകളെയും തിന്മകളെയും തടുക്കുവാനുള്ള ഒരു പരിചയായിട്ടാണ് ഹദീസിലൂടെ നോമ്പിനെ പരിചയപ്പെടുത്തുന്നത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങൾ വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കുന്നവർക്ക് നാഥൻ വാഗ്ദാനം ചെയ്യുന്നത് വമ്പിച്ച പ്രതിഫലങ്ങളാണ്. വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയും കൂടി ആരെങ്കിലും റമദാൻ മാസത്തിൽ വ്രതമനുഷ്ഠിച്ചാൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആത്മസമർപ്പണത്തോടുകൂടി വ്രതമനുഷ്ഠിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും റമദാൻ ആശംസകൾ.